നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലത്ത് കൂനത്തറയിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പാവക്കൂത്ത് നടക്കുന്ന സ്ഥലം. അപ്പം ഈ പാവക്കൂത്തിലെ ലെജൻഡറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഒരാളുള്ളൂ, ഇദ്ദേഹം മാത്രം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. നമ്മളിപ്പോൾ കാണാൻ ചെല്ലുന്നത് രാമചന്ദ്ര പുലവരെയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഒതന്റിക് ആയിട്ട് ഇതിനെ ഇത്രയും പ്രചരിപ്പിച്ച് ഇത് ഇത്രയും, അതായത് ഒരുപാട് രാജ്യങ്ങളിൽ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ഇദ്ദേഹത്തിന്റെ പേരിൽ പുറത്തൊരു മ്യൂസിയം വരെയുണ്ട്. ആ അച്ഛന്റെ പേരിൽ. അതായത് നമ്മള് മലയാളികൾക്കാണ് ഇതിന് കുറച്ച് കുറവുള്ളൂ, പുറത്തൊക്കെ ഭയങ്കര കൂടുതലാ ഈ തോൽപ്പാവക്കൂത്തിന്. എൻ്റെ അമ്മയുടെ അനിയൻ എം ആർ രാജൻ 30 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒപ്പം ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ളതാണ്, തോൽപ്പാവക്കൂത്ത്, ദശയുടെ ഒപ്പപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്തിട്ടുള്ള. അതിന് അന്ന് കാലത്ത് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള. അദ്ദേഹം 4 ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ളത് എം ആർ രാജൻ, 4 നാഷണൽ അവാർഡാണ്. ചില്ലറക്കാരനല്ല ആള്. അപ്പോൾ ആള് ആളുടെ മകനാണ് ആ രാമചന്ദ്ര പുലവര്, അവരെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ശരിക്കും തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു മാജിക് ഷോ നടത്തുന്ന പുള്ളിയാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നേരം പുള്ളിയുടെ അടുത്ത് സംസാരിക്കാം, എന്തെങ്കിലും നമുക്ക് ചോദിച്ചറിയാൻ പറ്റാമെന്ന്. നമ്മൾ വെറും 0 നോളേജിലാണ് ഉള്ളിലേക്ക് വരുന്നത്, എനിക്ക് ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ അത് കുറച്ച് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ ഇന്ന് രാത്രി ഇവിടെ ഈ പപ്പറ്റ് ഷോ ഉണ്ട്, അതും കാണാം നമുക്ക്. അപ്പോൾ എന്താണ് പാവക്കൂത്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കാണാം നമുക്ക്. കമ ഓൺ. ഞങ്ങൾ പറഞ്ഞു തന്ന അദ്ദേഹത്തെ കാണാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി. കുറച്ച് നേരമുള്ളൂ നമുക്ക്, ആ കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് പറ്റാവുന്ന മാക്സിമം അറിവ് നമ്മൾ മേടിച്ചെടുക്കാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് നേരം ചോദിച്ചെടുക്കാം. നമസ്കാരം. നമസ്കാരം. ഒന്ന് എന്താ പറയുക, തോൽപ്പാവക്കൂത്ത് എന്നുള്ളത് ഞങ്ങൾ എന്താ പറയുക അറിയാൻ കാരണം അങ്ങയാണ്, അല്ലെങ്കിൽ അങ്ങയുടെ അച്ഛൻ്റെ അതുകളൊക്കെയാണ്. ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ അമ്മയുടെ അനിയൻ അതിനെ കുറിച്ചൊരു എം ആർ രാജൻ 30 കൊല്ലം മുമ്പാണ്. അതെ അതെ അതെ. അദ്ദേഹമാണ് ആദ്യത്തെ പൂന ഫിലിം ചൂട് പഠിച്ച് വന്നിട്ട് ആദ്യമായിട്ട് തൃശ്ശൂരിൽ വന്ന ശേഷം തോൽപ്പാവക്കൂത്തിനെ കുറിച്ച് സി ആർ രാജഗോപാൽ അയ്യരുണ്ട്. ഓ ഓ ഓ, ഇവിടെ തന്നെയുള്ള അല്ലേ? നമ്മൾ പൂങ്കുന്നത്താണ്. ആ തന്നെ തന്നെ, പൂങ്കുന്ന സ്വാമി. ഓ ഓ ഓ, പോസ്റ്റ് ഓഫീസ് റോഡിൽ, പൂങ്കുന്ന പോസ്റ്റ് ഓഫീസ് റോഡിൽ അദ്ദേഹം ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മുഖാന്തരമാണ് കേട്ടറിഞ്ഞ് വന്നത്. ഞാനത് ആലോചിക്കുക, ചരിത്രം വീണ്ടും ആവർത്തിച്ച് എനിക്ക് അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ. ആ വീണ്ടും ഇവിടെ തന്നെ. ശരി, ഞാൻ ആ വീഡിയോ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാ, വീഡിയോ ഒക്കെ. അപ്പൊ എനിക്കൊന്നേ, ജസ്റ്റ് തോൽപ്പാവക്കൂത്ത് എന്ത്, അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ഈ ആർട്ട് ഫോമിലേക്ക് വന്നു, ഒരു ഒരു ക്രിസ്പ്. തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത് പാവകളി ഒരു ഒരു സ്പെഷ്യൽ മീഡിയാണ്. അത് വേറെ ക്ലാസിക്കലോ ഫോക്കിലോ പെടുന്നൊരു ഐറ്റം അല്ല. ലോകത്തിൽ പാവകളി എന്നറിയപ്പെടുന്നത് ഒരു പപ്പറ്ററി പ്രത്യേക കാറ്റഗറിയാണ്. അപ്പോൾ ഈ കലാരൂപം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളായാലും ശരി, ഏഷ്യൻ രാജ്യങ്ങളായാലും ശരി. നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാണോ അതോ അവിടെ മുമ്പേ ഉണ്ടോ? അത് ഇപ്പോഴും അതാണ്. നമ്മൾ പറയും നമ്മളെ ഞങ്ങളാ കണ്ടുപിടിച്ചത്, കണ്ടുപിടിച്ചതാ പറയുന്നത്. അതായത് അവർ പറയുന്നു ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. അപ്പൊ നമ്മളുടെ ഭാരത സംസ്കാരത്തെ കുറിച്ച് നോക്കുമ്പോൾ മോഹൻജൊദാരോ, ഹാരപ്പ, ആ സംസ്കാരത്തിലൊക്കെ പാവകളാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ പാവകൾ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തുക മാത്രമല്ല, കുട്ടികൾ മുതൽക്കൊണ്ട് മുതിർന്നവർ വരയ്ക്കും അറിവ് കൊടുക്കുക. സാധാരണ ജനങ്ങൾക്ക്, അത് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്കടക്കം പണ്ഡിത പാമര ഭേദമന്യേ ഈ അറിവ് കൊടുക്കുന്നതിൽ പ്രധാനമായൊരു പങ്ക് വഹിച്ച കലാരൂപമാണ് പാവകളി എന്ന് പറയുന്നത്. എല്ലാ പാവകളിയും സ്ട്രിങ്, ഷേഡോ ആണ് ആദ്യത്തെ പറയാൻ കാരണം. ഇത് ഷേഡോ പപ്പറ്ററി എന്ന് പറയുന്നത് ഇതാ ലോകത്തിലെ തന്നെ ആദ്യത്തെ കലാരൂപമാണ്. ഓ, എങ്ങനെയാണെന്ന് അറിയോ, പറയാൻ കഴിയുമോ? ഇല്ല. ആദ്യം ഒരു ചൈതന്യം ഉണ്ടായി, ഓ പിന്നെ നേച്ചറുണ്ട്, പ്രകൃതി ഉണ്ടായി, സൂര്യനുണ്ടായി, സൂര്യൻ്റെ വെളിച്ചമുണ്ടായി, ആ വെളിച്ചത്തിൻ്റെ നീളിൽ ആദ്യ മനുഷ്യൻ അവൻ്റെ ചലനങ്ങൾ സൃഷ്ടിച്ചു. ആ നീള് നോക്കി, അപ്പം അതും കാണിക്കാമല്ലോ നമ്മൾ. അപ്പം നമ്മുടെ നീള് കാണുമ്പം അതിൽ നിന്ന് രൂപം കൊണ്ട നീളും നൃത്തവും ചേർന്ന ആദ്യത്തെ കലാരൂപമാണ് ഈ നീൾപ്പാവക്കൂത്ത്. കാരണം അതിൻ്റെ സാധ്യത എങ്ങനെയാണ് നമുക്ക് ആലോചിച്ചാൽ, ആരെ ചിന്തിച്ചാൽ അറിയാം, അങ്ങനെയാണ് വരുന്നത്. അതെല്ലാവരും പറയുന്നതാണ്, അത് ലോകരാഷ്ട്രങ്ങളിലെ പാവകളിക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അത് പിന്നെ എല്ലാവരും, ഞാൻ പറയുമ്പോൾ തന്നെ അതിപ്പോൾ എല്ലാവരും അംഗീകരിച്ച് വരുന്നുണ്ട്. കാരണം എൻ്റെ ഇതാണ് ആ ചൈതന്യം, നേച്ചർ, സൂര്യൻ, വെളിച്ചം,
പിന്നെ മാത്രമല്ല എല്ലാ മതസ്ഥരും ആരാധിക്കുന്ന ഒരു ദൈവമാണ് പ്രകാശം. അപ്പോൾ ഇത് പ്രകാശം, അതായത് 21 വിളക്കുകളുടെ പ്രകാശത്തിലൂടെയാണ് ഇതിൽ ആശയ, ആ വെളിച്ചത്തിലാണ് ആശയവിനിമയം നടത്തി പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കലാരൂപം പണ്ട് കാലത്ത് എന്നാ ചോദിക്കാം, അന്ന് രാമായണമോ മഹാഭാരതമോ ഒന്നും ആയിരുന്നില്ല കഥ. അന്നത്തെ ചിലപ്പോൾ നാട്ടുരാജാക്കന്മാരെക്കുറിച്ചും കാട്ടുരാജാക്കന്മാരെക്കുറിച്ചാവാം, അവിടെ രാജകുമാരിയെക്കുറിച്ചാവാം, രാജ്ഞിയെക്കുറിച്ചാവാം, ആ ലോക്കൽ ചർച്ചയാവാം, ഏതിനെക്കുറിച്ചും ആവാം. ആ രൂപത്തിൽ പാവങ്ങൾ സൃഷ്ടിച്ചു. പിന്നെയാണ് ഇവിടുത്തെ ഭാഷ പാലി ഭാഷയാണെന്ന് പറയപ്പെടുന്നു. പിന്നെ സംസ്കൃതം എന്താ പറയുക, നോർത്ത് ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്നു ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. അതും അതിന് പുറമേ തമിഴാണ് ഇവിടുത്തെ ഭാഷ. മലയാള ഭാഷ 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ളു. അപ്പോൾ ഞാൻ പല വേദികളും പോയി ഞാൻ പറയുമ്പോഴും അവരും അംഗീകരിക്കാറുണ്ട്. ഇത് പിന്നെ നമ്മുടെ എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിലാണ് അത് പിന്നെ രൂപാന്തരപ്പെട്ട് മാറി മലയാള ഭാഷയായത്. പണ്ട് ഇവിടുത്തെ ഭാഷ തമിഴായിരുന്നു. കൂടിയാട്ടം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ ഭാഷ പണ്ടത്തെ ഭാഷ ഏതാ? അത് നോക്കിയില്ല. സംസ്കൃതം മാത്രം അത് മനസ്സിലാവാതെ അങ്ങോട്ട് പോരും. അതെ അതെ അതെ. എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കുക. അതിൻ്റെ പഴയ കൂടിയാട്ടം, പടയണി, തെയ്യം, തിറ എല്ലാ കലകളിലും തമിഴ് സ്വാധീനം കാണാം. തമിഴിലാണ് എല്ലാ കലയും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകം എല്ലാം ഭദ്രകാളി സങ്കല്പങ്ങളാണ്. ദേവിക്ക് വേണ്ടി എന്താ പറയുക, ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അർപ്പിക്കുന്നതാണ് ഈ കലാരൂപങ്ങളൊക്കെ, രാമായണവും മഹാഭാരതവും. അപ്പം അതിൽ അന്ന് പുരാതനമായിട്ട് കഥ, ഈ നല്ലതങ്കാൾ കഥ കേട്ടിട്ടുണ്ടോ? നല്ലതങ്കാൾ കോവിലും കഥ കേട്ടോ? കോവിലിൻ്റെ കഥ, ചിലമ്പിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? എന്തായാലും കേട്ടിട്ടില്ല. നല്ലതങ്കാൾ അത് വളരെ ഫേമസ് ആണ് തമിഴ്നാട്ടില്. അവള് അവളുടെ ഒരുപാട് ആ നല്ലതങ്കാൾ എന്ന് പറയുന്ന അവിടെ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് അത് വേറെ രീതിയിൽ പോകണം. അത് പറയുകയാണെങ്കിൽ ചില ഒരു മണിക്കൂറിലധികം പറയേണ്ടി വരും. അപ്പം നല്ലതങ്കാൾ കഥ, കോവിലൻ കഥ, രാജാ ഹരിചന്ദ്ര നാടകം കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും അത് തമിഴ്നാട്ടിൽ ഇപ്പോഴും പാവാളായിട്ട് അവതരിപ്പിച്ചിരുന്നുണ്ട് പഴയ പഴയ ആൾക്കാർ. ഇപ്പോഴും ഉണ്ട്. അപ്പം ഞങ്ങളിത് വിട്ട് മാറി, കാരണം പിന്നെ ഞങ്ങളുടെ രീതി മാറി. അത് ഞാൻ പറയാം. അപ്പം നല്ലതങ്കാൾ കഥ, രാജാ ഹരിചന്ദ്ര നാടകം, രാജാ ഹരിചന്ദ്ര ഈ നാടകം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിരുന്നു. അതായത് ഹരിചന്ദ്രനെ പോലെ സത്യവ്രതൻ ആയിട്ടുള്ള മഹാരാജാവ് നമ്മുടെ ഭാരതത്തിലില്ല. അത്ര സത്യവ്രതനായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. ആ കഥയൊക്കെ വേറെയാണ്. പിന്നെ കോവിലിൻ്റെ ചിലമ്പിൻ്റെ കഥയുണ്ട്. ഇപ്പോൾ അവിടെ കൊടുങ്ങല്ലൂർ അമ്മയൊക്കെ ഇല്ല, അതെല്ലാം കോവിലിന് ഈ കോവിലിനായിട്ട് ബന്ധപ്പെട്ട ആ ക്ഷേത്രങ്ങളാണ് ആ കൊടുങ്ങല്ലൂരൊക്കെ ചിലമ്പുമായിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കഥകൾ ആയിരുന്നു പണ്ട് അവതരിപ്പിച്ച് വന്നിരുന്നത്. പിന്നെ ദാരികവധം കഴിഞ്ഞ ശേഷം ഭദ്രകാളി, ദാരികവധവും പിന്നെ രാമരാവണ യുദ്ധവും ഉണ്ടായ ആ നടന്ന കാലഘട്ടം ഒരേ പീരീഡിലായിരുന്നു. അപ്പോൾ ദാരികവധം കഴിഞ്ഞിട്ട് അട്ടകശിച്ചു കൊണ്ട് ഇങ്ങനെ ദേവി ഇങ്ങനെ പോവുക അത്ര. പോകുന്ന സമയത്ത് എല്ലാവരും പറയുന്നു, ഏയ് ഇതൊന്നും സാരല്ലേ, അപ്പുറത്തെ കണ്ടില്ലേ, ഘോരമായിട്ടുള്ള യുദ്ധം നടന്നിരിക്കുന്നതാണ് രാമരാവണ എന്നായി. എന്നാൽ അത് കാണണം എന്നായി. അത് കാണാൻ സാധിക്കില്ലല്ലോ, കാരണം ഒരു സംഭവം കഴിഞ്ഞില്ലേ. ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെയും ആ ആവർത്തനം ഉണ്ടാവില്ലല്ലോ. ഇതെ, അപ്പോൾ അതുമാതിരി പിന്നെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ശിവൻ പറഞ്ഞു, അച്ഛൻ, അതായത് ഒരു കാര്യം ചെയ്യും, നീ കർമ്മഭൂമിയാണ് നമ്മുടെ ഭൂമി, പരശുരാമൻ ദാനം ചെയ്ത ഭൂമിയാണ് കേരള ഭൂമി, കേരളം എന്നല്ല മലനാട്. പിന്നെ വെട്ടമ്മാൻ്റെ ബുക്ക് ഉണ്ട്, അതൊക്കെ ഞാൻ പറയുന്നില്ല പ്രമാണ സഹിതം കേട്ടോ. ഏത് വേണമെങ്കിലും കാണിച്ചു തരും, പറയാൻ കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ വെട്ടമ്മാൻ്റെ ഇതില്ലേ, എന്താ എൻസൈക്ലോപ്പീഡിയ, അതിൽ പറയുന്നുണ്ട് ശുർപ്പാരകം എന്ന് പറഞ്ഞ മുറത്തിൻ്റെ ആകൃതിയായിരുന്നു. അപ്പോ ഞങ്ങളുടെ കൂണത്ര എന്താ പേരുണ്ടാവും, കാരണം പൂത്തന്മാര് കൂടുതലുള്ളത് കൊണ്ട് കൂണത്ര, കൂണത്ര കവളപ്പാറ മൂപ്പിൽ നിന്നാര് കൊണ്ടുവന്ന് നിർത്തിയെന്നാ പറയപ്പെടുന്നത്. അപ്പൊ കവളപ്പാറ നാട് നാടുണ്ടെങ്കിൽ നഗരം വേണം. ഞങ്ങളവിടെ മൂന്ന് ശിവൻ ഉള്ളതുകൊണ്ട് ത്രിശിവ പേരൂർ. ആ ത്രിശിവ പേരൂർ. മനുഷ്യൻ മനുഷ്യനാവാൻ നാല് അറിവ് വേണമെന്നാ പറയാ. ഏതൊക്കെ? സീയിങ് ദിനോളജ്, കണ്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്, കേട്ടറിവ്. ഓ, ഒരു വസ്തുവിനെ കാണുക, ശരിയാ, കണ്ടറിവ്, പിന്നെ കൊടുത്ത നമ്മൾ ഇപ്പം എൻ്റെ അറിവ് ഞാൻ കൊടുക്കുക, മനസ്സിലായി, പിന്നെ കേട്ടറിവ്, കേട്ടറിവ് ഇതെൻ്റെ സംഭവം ഉണ്ടായിരുന്നു, ശരിയാണോ അല്ലേന്ന് കൂടി അറിയണം. ആ പിന്നെ കൊടുത്തറിവ്, അല്ല കൊടുത്തറിവ്, കണ്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്, കേട്ടറിവ്, ഈ നാലറിവാണ് മനുഷ്യനെ വേണ്ടത്. ഇത് ഏതെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ സാധിക്കും മനുഷ്യനെ? ഒരിക്കലും എന്നെ കൊണ്ടാവില്ല. അങ്ങനെ ഒരു മനുഷ്യനും
ഒരു അറിവും പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഒന്ന് കാണും തോറും കണ്ടുകൊണ്ടിരിക്കും, കേൾക്കും തോറും കേട്ടുകൊണ്ടിരിക്കും. ഒരു കലയില് അതിന്റെ ഏറ്റവും മുകളിലെത്തുമ്പോഴാണ് നമുക്ക് പത്മശ്രീ അങ്ങനത്തെ അംഗീകാരങ്ങൾ കിട്ടുക. അത് കിട്ടിയ ഒരാളാണ് ഇപ്പോഴും ഇത്രയും ഹമ്പിളായിട്ട് പറയണേ ഏയ് എനിക്കറിയില്ല എന്ന്. അല്ല നമ്മളെന്താണ് അത് പറയുന്നത് വേറെ ഒന്നുമല്ല, അതായത് നമ്മളിപ്പോൾ എൻ്റെ എൻ്റെ ഫീൽഡ് തോൽപ്പാവക്കൂത്ത്, തോൽപ്പാവക്കൂത്തിൽ എല്ലാം ഉണ്ട്, പക്ഷെ അത് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഇപ്പോഴും ഇല്ല. കാരണം എൻ്റെ അച്ഛൻ എന്താ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് 60% കിട്ടിയിട്ടുണ്ട് നോളജ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് രാത്രി 8 മുതൽക്ക് നേരം വെളുക്കുവോളം പറയുന്ന വിഷയമാണ്. ഒരു ദിവസം പറഞ്ഞ വാക്ക് അന്ന് ഉച്ചരിക്കാൻ പാടില്ല. ഈസ് നോട്ട് പുലവർ, ഈസ് നോട്ട് സ്കോളർ. അയാൾ ആദ്യം പുലവരല്ല, അദ്ദേഹം പണ്ഡിറ്റ് അല്ല, പ്രൊഫസറല്ല, എന്നാ പറയുക. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ് പ്രധാനമായ വിഷയം, സാധാരണ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ എവിടെയെല്ലാം ഇവിടെ ഈ പാലക്കാട് തൃശ്ശൂരിൻ്റെ ഭാഗത്തൊക്കെ ഒരു 3 ചുറ്റളവിലും പാവക്കൂത്തിൻ്റെ കൂത്തുമാടങ്ങളുണ്ട്. തൃശ്ശൂർ കുറവാണെങ്കിലും പാലക്കാടിൻ്റെ അതിൻ്റെ കാരണം വേറെയാണ്. പാലക്കാടിൻ്റെ നിളയും നിളയോട് ചേർന്നതുമാണ് ഈ കാവുകളുള്ളത്, ഭദ്രകാളി കാവുകൾ. കേട്ടിട്ടുണ്ടോ? ഇതിലേക്ക് വന്ന് ചേർന്ന അച്ഛൻ്റെ പിന്നാലെ കൂടി എത്ര വർഷം, അതായത് പണ്ട് കാലങ്ങളിൽ ശൈവർ വൈഷ്ണവർ, വൈഷ്ണവർക്ക് എന്താണെന്ന് വെച്ചാൽ വ്യാപാരമാണ്, അരി വ്യാപാരം. അങ്ങനെ കരമാർഗം വന്നിരിക്കാം, കാളവണ്ടി മാർഗം വന്നിരിക്കാം, അങ്ങനെ പറയപ്പെടുന്നു. അതിൻ്റെ കൂടെ വൈഷ്ണവരുടെ കൂടെ ശൈവരും കൂടെ വന്നിരുന്നു. അവരിങ്ങനെ എന്താ പറയുക, തഞ്ചാവൂര ഭാഗങ്ങളെന്നൊക്കെ പറയപ്പെടുന്നു. അത് തിട്ടപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ പൂർവികരൊന്നും അവിടെ ആരും ഇല്ല. ഞങ്ങളുടെ മദർ ടങ് എന്താ പറയുക, മാതൃഭാഷ തമിഴാണ്. ഞങ്ങൾ ശൈവർ, ശൈവഗോത്രം, ശിവൻ്റെ ആരാധകരാണ്. അപ്പോൾ ഇവരുടെ കൂടെ വന്നുകൊണ്ട് തമ്പടിച്ചിരിക്കുകയാണ്. അവർ രാത്രിയൊക്കെ തമ്പടിക്കും. അവരിങ്ങനെ രാജാ ഹരിചന്ദ്ര നാടകം, പിന്നെ കർണയുടെ കഥ, കോവിലിൻ്റെ കഥ, ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു രാമായണം കഥ പറഞ്ഞു. രാമായണം കഥ പറയാനുള്ള കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ കഥ പൂർത്തിയാക്കിയില്ല. പരമേശ്വരൻ തന്നെ കമ്പരായിട്ട് അവതരിച്ചു, സരസ്വതീദേവിയെ കൊണ്ട് എഴുതിച്ചു എന്നാണ് കമ്പരാമായണം പറയുന്നത്. അങ്ങനെയാണ് ഈ കമ്പരാമായണം. മറ്റുള്ള രാമായണങ്ങളൊക്കെ വാൽമീകി രാമായണമായാലും മറ്റുള്ള രാമായണങ്ങളായാലും സ്വയം അവരെ എഴുതിയിട്ടാണ്. വാൽമീകി രാമായണം ആരെ എഴുതിയിട്ടുണ്ടെന്ന് അറിയോ? വാൽമീകി മഹർഷി. പിന്നെ കേരളത്തിൻ്റെ എഴുത്തച്ഛൻ എഴുതി. അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ കാലഘട്ടങ്ങളിൽ എഴുതി ഉണ്ടാക്കിയെന്നല്ലാണ്ട് കമ്പരാമായണം തൻ്റെ പുത്രിക്ക് വേണ്ടി പരമേശ്വരനെ എഴുതി ഉണ്ടാക്കി. അത് ഇവിടെ വന്നപ്പോൾ പാവക്കൂത്തായിട്ടും ട്രാവങ്കൂർ മേഖലയിൽ പോകുമ്പോൾ പടയണിയായിട്ടും ഈ ഭാഗത്ത് തെയ്യമായിട്ടും അവരുടേതായിട്ടുള്ള ആ അപ്പം അപ്പം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞാൽ തൃശ്ശൂർ പേരൂരിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അല്ല അവർ 30 നാഴികക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. അത് വിട്ടാൽ പിന്നെ ഭാഷ മാറി. ഇപ്പൊ ഇവിടുന്ന് ഒറ്റപ്പാലം കഴിഞ്ഞ ഭാഷ പത്തിരിപ്പാലത്തി ഭാഷ മാറി. എവിടെ പോണേ? ഇവിടെ അങ്ങനെ എവിടേക്ക് പോകുന്നു? ആ എവിടേക്ക് പോണ? അവിടെ അങ്ങോട്ട് പോയ പിന്നെ വ്യത്യാസം, പിന്നെ എന്തുട്ടാ? അപ്പൊ അങ്ങനെ ഓരോരോ സംസ്കാരം ഉണ്ടാകും. നമ്മുടെ 30 ചുറ്റളവ് വരെ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഭംഗി ഞങ്ങളുടെ അല്ലേ തൃശ്ശൂർ ഭാഷ അല്ലേ? ഏത് എല്ലാ ഭാഗത്തും ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്, തൃശ്ശൂരിന് പ്രാധാന്യമുണ്ട്. ഞാൻ അവിടെ തന്നെ ഏറ്റവും ഭംഗി സമ്മതിച്ചു 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 കഴിഞ്ഞു. അല്ല ഓരോ ഭാഷയ്ക്ക് അതിൻ്റെ തനിമയുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കേൾക്കാനുള്ള ആ ഒരു ഇതുണ്ട്. ഭാഷ കിട്ടി ശരി ആയിക്കോട്ടെ. അല്ല പറഞ്ഞാൽ കട്ട് ചെയ്യോ അതോ? ഇല്ല ഇതൊക്കെ പോവും. ശരി, അപ്പൊ കൂടുതൽ അധികം പറയണ്ടല്ലോ. നമ്മള് ആരെയും ഒന്നിനും ഒന്നിനും മോശം പറയുന്നില്ല. എനിക്ക് എന്റെ നാട് വലുത്, അങ്ങേക്ക് അങ്ങയുടെ നാട് വലുത്. ഇനി സൂക്ഷിക്കണേ, ഇനി സൂക്ഷിക്കണം. പത്മശ്രീ കിട്ടിയാണ് ഓർഡർ ആയി കഴിഞ്ഞു. സാധാ ഷർട്ട് ഇടാൻ പാടില്ല, വാങ്ങിത്തരാ. ഭംഗിയായിട്ട് വന്നിരിക്കണം. ഏത് വേദിയിൽ പോകും? അപ്പൊ കാറിലെ പോകുള്ളൂ. മറ്റേ ഞാൻ സൈക്കിളിലും മോട്ടോർ സൈക്കിളും പോയിരുന്നു, ഇന്നേ പാടില്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ മാറ്റം വരാണല്ലോ. അത് ആ പഠിക്കനുസരിച്ച് മാറി മാറി വരണം. അത് മാറാൻ പാടില്ല. മാറിയാ നമ്മളും മാറി, നമ്മുടെ ഇതേ മാറി, കലയും മാറി, ജീവിതം മാറി. ഏത് കാരണം നമ്മൾ എങ്ങനെ ജീവിച്ച് വളർന്നു? ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ല, ഓട്ടോറിക്ഷക്കാർ ചോദിച്ചു പറഞ്ഞു. അപ്പോ ഞാൻ പത്മശ്രീ കിട്ടി, നിങ്ങൾ ആരും വരണ്ട പറയാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവരും കാണും, എല്ലാവരും കാണണം. ഏത് അപ്പൊ ആ രീതിക്ക് ഇവിടെ ശരിക്കും ഒരുപാട് പേര് എന്താ പറയാ, ഒന്ന് കാണാൻ പറ്റുമോ? നമ്മളൊക്കെ ശരിക്കും ഇത്രയും അടുത്തിരുന്ന് ഇത്രയും കാര്യങ്ങൾ അറിയാന്ന് പറയുന്നത് തന്നെ വലിയ സംഭവമാണ്. അതല്ലാതെ ഈ ഭാഗത്തുള്ള സാധാരണക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ശരിക്കും മമ്മൂക്കിയും ലാലേട്ടനൊക്കെ ചോദിക്കുന്ന പോലെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ മമ്മൂക്ക പറയണ പോലെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അദ്ദേഹം എല്ലാവരെയും വിളിച്ച് സ്വീകരിച്ചിരുത്തി. ഇവിടുത്തെ മുകളിൽ തിയേറ്റർ ഉണ്ട്, ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, എല്ലാം കാണിച്ചു കൊടുക്കും. അതൊരു വലിയ സംഭവമാണ്. ഇത്രയും ഉയരത്തിലിരിക്കുന്ന ഒരാൾ ഇത്രയും സിമ്പിളായിട്ട്, അല്ല നമുക്ക് ഉയരം വേണമെന്നുണ്ടെങ്കിൽ താഴ്മ വേണം.
പച്ചനൊക്കെ ചെറിയ കുട്ടിയായാലും ശരി, ഇപ്പൊ അമ്മന്റെ ചാക്കിയാർ മാവ ചാക്കിയാർ അവർക്ക് അവരുടേതായ ആ ജാതിയുടെ ഇതുണ്ടാവും. എന്നാലും അതൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനൊക്കെ പോകുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയെ കൂടെ പോകണ്ടെങ്കിലും അങ്ങോട്ട് വരൂ, എന്താ പേര്, എത്രല്ലേ പഠിക്കുന്നത് എന്ന് ചോദിക്കും. മറ്റേ ചോദിക്കേണ്ട ആവശ്യമില്ല, അവൻ പഠിക്കുന്നു, അവൻ വേറെ ഏതോ എന്തെങ്കിലും. അപ്പൊ അതിന് താഴ്മ വേണം, കലയിൽ കലയുണ്ടെങ്കിൽ താഴ്മ ജീവിതം ഉണ്ടാവും. ഞാൻ അതാ പറഞ്ഞ ഡോക്ടറോ എഞ്ചിനീയറോ മക്കളോ ആ രാഹുൽ ഞാൻ പറഞ്ഞു ഈ ഫീൽഡ് മാറിപ്പോക്കോ, കേട്ടോ ഒരുത്തൻ രാജീവ് ഉണ്ട് മാറിപ്പോക്കോ പറഞ്ഞു. അല്ല അവന് ഇതിനോട് താല്പര്യം ഇൻട്രസ്റ്റ് ആയി, പക്ഷെ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ ബി എസ് സി കഴിഞ്ഞു, പിന്നെ നേരെ ഡ്രാമ സ്കൂളിൽ ആക്ടിങ് കോഴ്സ് പാസ്സായി ബാംഗ്ലൂര്, പിന്നെ പി ജിക്ക് ചേർന്നു, പി എച്ച് ഡി ചെയ്യുന്നു കൾച്ചറൽ സ്റ്റഡീസിൽ. ഞാൻ പറഞ്ഞു മാറിപ്പോക്കോളൂ, നമ്മൾ ഉദ്യോഗം കിട്ടി മാറിപ്പോക്കോളൂ, എല്ലാവരും നിൽക്കണ്ട പറഞ്ഞു. നിർബന്ധമില്ല, പക്ഷേ ഒരു കല ആവശ്യമാണ്, എന്തോ ആയിക്കോളൂ, ഡോക്ടറോ എഞ്ചിനീയറോ സമാധാനം ഉണ്ടാവും. എനിക്ക് ഞാനിപ്പോ ചിരിച്ച് എനിക്ക് മനസ്സിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും, ആ ഫീലിംഗ് ഉണ്ടാവല്ലോ. അപ്പൊ നമുക്കൊരു സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പാട്ടൊക്കെ പാടുക, ഏത് അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും ഇതിന്റെ ഫീൽഡിലൂടെ. അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ആവശ്യം. പണം ഇന്നത്തെ കാലത്ത് ഞങ്ങൾ പാവക്കൂത്തിന് പോകുമ്പോൾ എല്ലാ ഭാഗത്തും പറയാറുണ്ട്, അതെ ഒക്കെ പമ്പം എന്റെ മകൻ അമേരിക്കയിലാണ്, എന്റെ മകൻ ജർമ്മനിയിലാണ്. സാറേ സാറേ ഇവിടെ നമുക്ക് ഞാൻ മകൻ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സുഖമാണ്. പിന്നെ പറയും ദേവിയോട് ഒന്ന് പറയണം, അതെ നോക്കുന്നില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളുടെ ആരംഭിക്കുന്നത്. അതാണ് സമൂഹം. അപ്പൊ നമ്മുടെ നമുക്ക് പണം സാമ്പത്തികമായിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് അതായത് സ്നേഹമാണ് ആവശ്യം, തമ്മിൽ തമ്മിൽ കൂടി കഴിയുക, കൂട്ടായ്മയോട് കഴിയുക, ഇത് അതായത് നമ്മളെ കൊണ്ട് ആവുന്ന മറ്റുള്ള ആവുന്ന സഹായിക്കുക. ചിലർ പൈസക്കാർ പത്ത് ഈ പണക്കാരൊന്നും സഹായിക്കില്ലല്ലോ, സഹായിക്കില്ല. അവർക്ക് അനുഭവം ഉണ്ടാകുമ്പോഴാണ് അവർ സഹായിക്കുന്നത്. ജീവിതത്തിൽ അനുഭവം ഉണ്ടാവണം, ബുദ്ധിമുട്ട് വരുമ്പോ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം പറഞ്ഞാൽ എങ്ങനെ ജീവിതം ലൈഫ് ഇങ്ങനെ അല്ലല്ലോ, ഇത് ശരി അവരപ്പ മാറിപ്പോവും. അതാണ് കൂടുതൽ പേര് ഉണ്ടായിട്ടുള്ള കണ്ടുള്ളൂ. പിന്നെ ബാക്ക് ടു തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്ത് പറയുന്ന ഭദ്രകാളിക്ക് വേണ്ടി സമർപ്പിക്കട്ടെ ഈ കലാരൂപം ക്ഷേത്രങ്ങളിൽ. ഒരു 13 തലമുറകളായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. 13 രാജീവ് ഇവര് 13 ഞങ്ങൾ 14 തലമുറ അവരാവണം. ഇപ്പം അങ്ങനെ ആയി വരുന്നു. ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല, എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത് ആർക്കും പറയാൻ സാധിച്ചില്ല. അങ്ങനെ ഭദ്രകാളി പ്രീതിക്ക് വേണ്ടി, ദേവി പ്രീതിക്ക് വേണ്ടി അവതരിപ്പിച്ച് വരുന്ന ഒരു അനുഷ്ഠാന ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള കലാരൂപമാണ്. മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ വിപ്ലവകല ഏതാ ചോദിച്ചാൽ അത് തോൽപ്പാവക്കൂത്താണ്. എന്തുകൊണ്ടാണ്? കൂടിയാട്ടം കഥകളിയൊക്കെ ക്ഷേത്രമതിലിനകത്താണ്, ഇത് ക്ഷേത്രമതിലിന് പുറത്താണ്. കൂത്തുമാടങ്ങൾ, പപ്പറ്റ് തിയേറ്റർ എന്ന് പറയുന്ന കൂത്തുമാടങ്ങൾ വേദികളിൽ 42 നീളം, 12 വീതി, 6 ഉയരം, ആ സജ്ജീകരിക്കപ്പെട്ട കൂത്തുമാടങ്ങളിലാണ് ചൈതന്യം ത്തെ ആവാഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദേവീനെ ആവാഹിച്ചു കൊണ്ടുവന്നാൽ പിന്നെ ഞങ്ങളുടെതാണ് ദേവി. പിന്നെ ഞങ്ങൾ വെളുക്കും, ഞങ്ങൾ തമിഴിൽ പറയും പുലവർ പേച്ച തട്ടാതെ എന്ന് പറയും. പുലവർ എന്ത് പറഞ്ഞാലും തട്ടാതെ, അത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നു ഇതുമാതിരിയല്ല. ഞാൻ അമ്പലത്തിൽ കയറിയ എന്റെ രീതി മാറി, പിന്നെ സംസാരിക്കാൻ പാടില്ല. ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാനിപ്പോ അങ്ങനെ സ്ത്രീകളെ കയറ്റാൻ പാടില്ല. കൂത്തുമാടം ഞാൻ കയറ്റി, എന്നൊന്നും കൂത്തുമാടങ്ങൾ പോയി നഷ്ടപ്പെട്ടു, ഞാൻ ജനകീയമാക്കി, ഞാൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് കഥകൾ എന്റെ പിൻഭാഗത്തുണ്ട്. ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ വിപ്ലവം അറിഞ്ഞുകൊണ്ടാണ് ഈ അംഗീകാരം കിട്ടിയത്. മാറ്റം, ഒരുപാട് മാറ്റം വരുത്തി, മാറ്റം വരണല്ലോ. മറ്റുള്ള സംഘക്കാരൊന്നും അവിടെ പോകാൻ ആരെയുമാണെന്ന് കാണാം. അവരൊന്നും ഇതുപോലെ 5 മിനിറ്റ് നിന്ന് സംസാരിക്കില്ല, പ്രത്യേകിച്ച് ഈ കൂത്തുകാലത്ത്. കാരണം രാത്രി ഉറക്കൊഴിക്കുക, പിന്നെ മണ്ടാതൊക്കെ പകലിവരും കിടന്നുറങ്ങും. ഞാൻ എന്താ ജനുവരി 26 മുതൽ ഈ അല്ല ഡിസംബർ അല്ല ജനുവരി തുടങ്ങിയതാണ് സൗണ്ട് ശബ്ദമൊക്കെ പോയി. ഞാൻ ഏത് നേരത്തെ വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെ കഥകളാ പോവാ അതില്? ഇതിൽ കഥ രാമായണം മാത്രമേ ഉള്ളൂ. മറ്റുള്ള കഥകളിൽ ഞാൻ രാമായണ കഥയ്ക്ക് പുറമെ കലാകാരന്മാർക്ക് 4 വേദി ഉണ്ടാവാറുള്ളൂ, 8 വേദി ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഞാൻ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഗാന്ധി കഥ, അത് ആദ്യം ചെയ്തു. അത് ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം 4 ലാംഗ്വേജിൽ ചെയ്തു. പിന്നെ ചെയ്ത് യേശുദേവന്റെ കഥ, പിന്നെ പഞ്ചതന്ത്രം കഥകള്, പിന്നെ ചെയ്തിട്ടുള്ളത് ചണ്ഡാല ഭിക്ഷുകി, പിന്നെ സ്വാമി അയ്യപ്പന്റെ കഥ, ശ്രീകൃഷ്ണ ജനനം, പിന്നെ കംസവധം, ദുര്യോധന വധം, പിന്നെ ഷേക്സ്പിയറിന്റെ വധമല്ലോ. ഒരുപാട് ഒരുപാട് കഥകള് ലോകത്ത് ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചു അല്ലേ? ആ ഒരു അച്ഛന്റെ കൂടെ 79 മുതൽക്ക് ഒരു 43 ആണ് ഇപ്പൊ ലാസ്റ്റ് പോയി നിന്ന്. ആദ്യം റഷ്യക്ക് പോയി, വീണ്ടും റഷ്യക്ക് പോയി, അടുത്താ പോയത് കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പ് നവംബർ മാസത്തിൽ പോയി. അതുകൊണ്ട് പാവാളിക്കാരായിട്ട് ബന്ധപ്പെടാനും
ഇങ്ങനെ കൂടുതൽ വായടിക്കാനും പൊതുവെ വാവളിക്കാർ വാക്ചാതിൽ കൂടും. കാരണം ഇവർക്ക് തന്നെയാണ് ജോലി. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഇപ്പൊ ഒരു ഒരു ഉപയോഗിച്ച വാക്ക് പിന്നെ പറയാൻ പാടില്ല എന്ന്. അപ്പോ അന്നത്തെ ഇതില് ആ കഥയിൽ ആ വാക്ക് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. പാടില്ല, കാരണം പുലവരല്ല. കാരണം പറയാം, അയാളെ എന്ത് പുലവര പറഞ്ഞേ പറഞ്ഞോണ്ടിരിക്കണം. ഡിസ്ക്വാളിഫൈഡ്. ആ ഡിസ്ക്വാളിഫൈഡ് അല്ലേ, പറഞ്ഞ വാക്കന്ന് ഉച്ചരിക്കാൻ പാടില്ല. അത്രയും സവിശേഷമായിരിക്കണം ഈ കല, ഈ കലയില്. കാരണം ദൈവത്തിനെ ദേവിയെ ആവാഹിച്ചു കൊണ്ട് ഇപ്പൊ നമ്മള് ക്ഷേത്രത്തിന്റെ അകത്ത് പോകണം. ഇപ്പൊ നിങ്ങൾ തൃശ്ശൂർ പറഞ്ഞ ആ ശിവന്റെ ആ തൃമൂർ മൂന്ന് ഭാഗത്തുള്ള ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ആരാധിക്കുമ്പോൾ ശിവനെ മാത്രം കാണണം. ഇവിടെ അങ്ങനെയല്ല. ഗണപതി ശ്രീകൃഷ്ണൻ അല്ല സോറി ഗണപതി ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ വിളക്ക് ആറ് ദേവീ ദേവന്മാരുടെ ചൈതന്യം ഉൾക്കൊണ്ട ഒരു വേദിയാണ് കൂത്തുമാടങ്ങൾ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം സാധിക്കും എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് കാണികളില്ലാതെ ആരും ഉണ്ടാവില്ല. യാത്രാർത്ഥിക്ക് ആരാ വരിക? അപ്പൊ കാണികളില്ലാതെ ഞങ്ങൾ നേരം വിളക്കോളം ഇങ്ങനെ കണ്ടക്ഷോഭം ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളുടെ കഥ ഞങ്ങളുടെ കർത്തവ്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെയാണ് ഇതിന്റെ ആചാരം. ഈ തോലുകൾ ഉണ്ടാക്കണതോ ഈ ഈ പാവക്കുത്തിനുള്ള തോലുകൾ ഉണ്ടാക്കുന്നത് ആ മെറ്റീരിയൽ അത് ആരാ ഉണ്ടാക്കി തരുന്നേ? പണ്ട് കാലത്ത് ഞങ്ങൾ തോല് തൊട്ടിരുന്നില്ല. അതായത് ഇവിടെ എന്റെ ഓർമ്മയിൽ കരുവാൻ ആശാരി അങ്ങനത്തെ ആ സമുദായൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ ഈ ആർക്കിടെക്ടർമാരെ വന്നിട്ട് പണ്ടത്തെ അവര് വന്നിട്ട് പാവ ഡിസൈൻ ചെയ്തിട്ട് അന്നത്തെ കൂട്ടർക്ക് രാമായണം അറിയാം. അന്ന് മാൻതോലായിരുന്നു, ഇപ്പൊ മാറിയോ? ഇപ്പൊ മാൻതോൽ കിട്ടിയേ ഞങ്ങൾ ഉപയോഗിക്കും. പാടില്ല പക്ഷേ പാടില്ല. മാൻതോൽ മാൻ അതായത് പറയുന്നത് അതൊക്കെ പ്രമാണം പറയണം. മരപുരി മാൻതോൾ ദർബൈ വഴങ്കുമാസനങ്ങൾ മൂന്നും തിരകുളം നദിയോരത്തിൽ വഴങ്കുവാർ ദർബ തന്നിൽ അരി വരമുറൈ മാധവർക്ക് അരിയതോർ മാൻതോലൻ്റെ അരിമുറൈ ഇട്ടതാമേ. അല്ല മനസ്സിലായി തമിഴ്? അതിനി മലയാളത്തിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും. അപ്പം മരപുരി ഉടുത്തുകൊണ്ട് വാനപ്രസ്ഥാശ്രമം ചെയ്യാൻ ഉത്തമം, ദർഭപ്പുല്ല് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ ഉത്തമം, മാൻതോൽ ഇരുന്നു കൊണ്ട് തപസ്സന്വേഷിക്കാൻ ഉത്തമം. മാൻ സവിശേഷമായിട്ടുള്ള കഥയാണ്, അല്ല മൃഗമാണ്, സാധു മൃഗമാണ്, രാമായണം പവിത്രമായിട്ടുള്ള കഥയാണ്. അതുകൊണ്ട് മാൻതോൽ ഉപയോഗിക്കുന്നു. ഓ, അതുകൊണ്ടാണ് മാൻതോൽ. ചോദ്യം വന്നില്ല ഞങ്ങളുടെ. അപ്പൊ എന്തിനാ മാനിനെ കൊല്ലാൻ പാടുണ്ടോ? ഇല്ല, മാനിനെ കൊന്നിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കണം, മാനിനെ കൊല്ലാൻ പാടുണ്ടോ? ക്ഷത്രിയന്മാർക്ക് മാൻമേട്ട പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം മാൻ ഈ വാദ്യങ്ങളുടെയൊക്കെ ചെണ്ണത്തോടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണ് മാൻതോല് കൊണ്ട് പാവനിർമ്മാണം ചെയ്യുന്നു. കേരളത്തിലും ഒറീസയിലും മാൻതോലാണ്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആന്ധ്ര തമിഴ്നാട് കർണാടക എല്ലാം ആടിൻ്റെ തോലാണ്. കേരളവും ഒറീസയും മാൻതോല് ഉപയോഗിച്ച് വന്നു ഇപ്പോഴും. വളരെ മനോഹരമായിട്ട് പോകുന്നു. പിന്നെ കേരളത്തിൽ മാത്രമേ 4 മാസം വേദിയുള്ളൂ. കൂത്തമ്പലത്തില്ല. ബാക്കിയുള്ള കലാകാരന്മാർ ഇപ്പോഴും എന്താ പറയുക, പണ്ടൊക്കെ അവർ കാളവണ്ടിയിലൊക്കെ കെട്ടി പോയിരുന്നു. ഇപ്പൊ അന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റേജ് ഷോ നിറയെ കിട്ടുന്നുണ്ട് അവർക്ക്. അവര് ഞങ്ങളെമാരി പുതിയ പുതിയ കഥകളൊക്കെ ചെയ്യുന്നു. ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ പിന്നെ എല്ലാം ഇല്ലാതായി പോവില്ല. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, ഞങ്ങളെ പോലെ വിവരമില്ലാത്ത ആൾക്കാര്. അല്ലല്ല, വിവരമില്ലാത്തല്ല, അങ്ങനെ തന്നെ അല്ല. അത് ബ്രഹ്മാണ്ഡം. അതായത് അറിവോർ 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 അറിവൈ ആരറിവാർ. എന്റെ ഒക്കെ തമിഴ് കേട്ടോ. എന്താ മനസ്സിലാക്കിയത്? നിങ്ങളുടെ അറിവിനെ ഞാൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അറിവോർ അറിവോർ അറിവുള്ളവരുടെ അറിവിനെ ആരറിയും? ആരറിയുക? പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ അപ്പൊ ആരും അതേ ഒന്ന് ഞാൻ പറയാം. നാസ്തി സസ്യ മനൗഷധം, അമന്ത്രം അക്ഷരം നാസ്തി, അയോഗ്യ പുരുഷവും നാസ്തി, തത്ര യോജക ദുർലഭം. എന്തിനറിയോ? സംസ്കൃത ശ്ലോകമാണ്. എല്ലാ ചെടിയിലും ഔഷധ ഗുണങ്ങളുണ്ട്, എല്ലാ അക്ഷരങ്ങളിലും മാന്ത്രിക ശക്തിയുണ്ട്, സ്ത്രീ എല്ലാ സ്ത്രീ പുരുഷന്മാരിലും പ്രത്യേക കഴിവുകളുണ്ട്, തത്ര യോജക ദുർലഭം. അത് അത് നമ്മൾ പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്ന ആ രീതി ആർക്കും അറിയില്ല. ബുദ്ധനും ശങ്കരനും തേടിയത് അത് തന്നെ. ലാലേട്ടൻ്റെ ഡയലോഗ് അതുപോലെ. അപ്പൊ അതുപോലെ അപ്പൊ അതുപോലെ അറിവില്ലാതെ പറയാൻ പാടില്ല. ഒരു ചെറിയ കുട്ടിയായാലും ശരി, അവനിൽ നിന്ന് കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ എൻ്റെ തന്നെ ഒരാൾ പറഞ്ഞു എന്നെ ഒരു ആദരിക്ക കഴിഞ്ഞ ആഴ്ച. ഞാൻ മൂത്ത ആളാണ്. ഏതെ ബാക്കിയുള്ള കൂട്ടൊക്കെ പത്മശ്രീ കിട്ടിയാണ്. വലിയ വയസ്സായിട്ടുള്ള കാരണവന്മാർ കാലോട്ട് വന്നിച്ചു. വൃത്തം കയറുന്ന പറയാ മൂത്ത ആളെ ഞാൻ കാല് പിടിക്കണ്ടേ കാരണം. അപ്പൊ നമ്മൾ ഞാൻ ചെയ്യുക അങ്ങനെയല്ല. ചെറിയ കുട്ടിയായാലും അവന്റെ അടുത്ത് പുതിയ അറിവ് കിട്ടിയാൽ അവന്റെ കാല് പിടിക്കണം. അവന് അറിവുണ്ട്. അപ്പൊ അറിവില്ലാത്തൊരു ആരുമില്ല. എല്ലാവർക്കും ഒരു അറിവുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മേഖലയെ കുറിച്ച് എനിക്കറിയില്ല. യൂട്യൂബിനെ കുറിച്ച് എന്താ എനിക്കറിയില്ല. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ അതാ പറഞ്ഞ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ അറിവ് കൂടുതലുണ്ടാവും. പക്ഷെ അറിവില്ല എന്ന് ആർക്കും പറയാൻ പാടില്ല. പത്മശ്രീ ജീവിതത്തിൽ കിട്ടില്ല. എന്തിനാ തരുന്നില്ലേ? ഓക്കെ, ഞാൻ ചെയ്തേ. അതായത് ഇപ്പൊ നമ്മളൊരു പാവക്കൂത്ത് തോൽപ്പാവക്കൂത്ത് കാണാൻ ചെന്നിരിക്കുമ്പോ
അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, ആരാണ്, എന്താണ്, അല്ലെങ്കിൽ അതിൽ ആരൊക്കെയാണ് വരിക എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്മൾ എങ്ങനെ നടത്തും? അതായത് സത്യനാമം ചൊല്ലിക്കാറുണ്ടോ? അത്രയ്ക്ക് മോശമല്ല കേട്ടോ, അത്രയ്ക്ക് മോശമല്ല. രാമായണം വായിപ്പിക്കാൻ പണ്ട് കാലത്ത് മനസ്സിലാക്കാൻ സ്വതന്ത്രം ഉണ്ടായിരുന്നു. രാമായണം വായനയും ഉണ്ടായിരുന്നു ഭവനങ്ങളിൽ, പിന്നെ അതുപോലെ മഹാഭാരതം വായനയും ഉണ്ടായിരുന്നു. ഇന്നതില്ല. അപ്പൊ അവർ പണ്ടത്തെ കൂട്ടർക്ക് അറിയാം. ഇന്നത്തെ കൂട്ടർ വരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൂത്തുമാടം കുട്ടിക്കാരെ പുറത്തുനിന്ന് പറയും, ഇന്നത്തെ കഥ ഇന്നതാണ്, കഥാ ശ്രവണ ഫലം ഇന്നതാണ്. അത് മനസ്സിലാവും. എന്റെ ഭാഗത്തെ കഥ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തിന്മയും നന്മയും തമ്മിലെ പോരാട്ടം. ഈ വലതുഭാഗത്തിന്റെ ഇപ്പുറത്ത് ഞങ്ങൾ ഇരിക്കുന്നതിന്റെ ഞങ്ങളുടെ അകത്ത് ഇവിടെ നന്മ, ഇത് തിന്മ. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊന്നും ആയിട്ടില്ല. തോൽപ്പാകൂത്തിൽ വിഷയം ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. പാവകൾക്കാണോ? പാവകൾക്ക് എഴുന്നൂറ്റമ്പത് വർഷം ആ പാടം. ഇതിപ്പോ ഒരു 50 വർഷം ഇതിൽ 10 വർഷം പറഞ്ഞിണ്ടാക്കി വെച്ചതാ. അങ്ങനെ പഴയത് മാന്തോല്, കാളത്തോല്, ആട്ടിൻതോല്. ഓ, ആ മൂന്നെണ്ണല്ലേ? അതെ അതെ. അത് അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കൊത്തുപണി ചെയ്തിട്ടുള്ള നോക്ക്, ശ്രീരാമന്റെ. ഓ, അത് വളരെ മനോഹരമാണ്. ചെറിയ അതുപോലെ ആഭരണങ്ങളും. ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഞാൻ പറ നിങ്ങൾ പറയും, അദ്ദേഹം അസൂയ പറയും കഥകളിക്കുള്ള ഉടുത്തുകറി ഒക്കെ ഉണ്ടല്ല, ശ്രീരാമന്റെ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിന്ന് പോയിട്ടുള്ളതാ. ഓ, ഉദാഹരണം. അതൊന്ന് കഥകളിക്കാർ സംഭവിക്കോ? അവരെന്താ പറഞ്ഞ, അവരെന്താ പറയാ, ഇതേ ഇത് ആർക്കും കാണാത്ത, ആർക്കും വേണ്ടാത്ത ചെപ്പടി വിദ്യയാണ് പറയും. ഇതേ അപ്പൊ നോക്കൂ, ആ ഉടുത്തുകറിയൊക്കെ ഇതിന്ന് പോയിട്ടുള്ളതാ. കഥകളി തോൽപ്പാവക്കൂത്ത് കണ്ടുകൊണ്ട് വെള്ളത്തോൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവിടുത്തെ പാവക്കൂത്ത് കണ്ടിട്ട് അതിന്റെ ഡിസൈനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പുറത്താകത്തേ അത് രാമന്റെ അമ്മ കൗസല്യ, ഇത് ലക്ഷ്മണൻ. അതായത് ഞങ്ങള് തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിക്കുന്ന രാമായണം ബാലകാണ്ഡം മുതൽ യുദ്ധകാണ്ഡം വരെ 160 പാവകൾ ഉപയോഗിക്കുന്നുണ്ട്. 160 പാവകൾ. ഇപ്പൊ എക്സാമ്പിൾ, രാമന്റെ പാവ തന്നെ 4 രീതിയിലുണ്ടാവും. രാമൻ കിടക്കുന്നത്, വിഷ്ണു, പിന്നെ രാമൻ യുദ്ധം ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ രാമൻ നിൽക്കുന്നത്, പിന്നെ രാമൻ ഇരിക്കുന്നത്. അങ്ങനെ 4 രീതിയിൽ, അങ്ങനെ ഓരോരോ പാവകളും ഈ 3-4 രീതിയിൽ ഉണ്ടായിരിക്കും. ആ ഉണ്ടായിരിക്കും. സീത ഇരിക്കുന്നത്, സീത നിൽക്കുന്നത്. അപ്പോൾ കഥാപാത്രങ്ങളുടെ ചലനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ പാവകളെ പിടിക്കും. ഇപ്പം യുദ്ധം ചെയ്യുന്ന ഭാഗം രണ്ട് കൈ ചലിച്ചിരിക്കും. അങ്ങനെ അങ്ങനെ ആണ് അതിൻ്റെ രീതി. പിന്നെ ചായങ്ങൾ നാച്ചുറലായിട്ട് ചെയ്യുന്നു. പിന്നെ ഈ കഥകളിക്ക് ഉപയോഗിക്കുന്ന മനോല, ചായില്യം, അമരിനീലം, അതൊക്കെ കഥകളിക്ക് ഉപയോഗിക്കുക. അപ്പം അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ ബിസിനസ് പരമായിട്ടാണ് ഇതേമാരി ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ. അമ്മയിലും ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലും എത്തിക്കുക. ആ നിലയ്ക്ക് ഞങ്ങൾ ഈ അക്രലിക് ട്യൂബുകളുടെ ചായങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നു. ചായങ്ങൾ 3 രീതി. കല്ലുപയോഗിച്ചുകൊണ്ട് നാച്ചുറലായിട്ട് ഈ പൗഡറില്ലേ, ഈ മനോല ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ചായങ്ങൾ, കളറുകളും അതിന് നിറങ്ങളും ഓരോ മരങ്ങളും നടക്കുന്നതാണ്. ഇപ്പം ചെണ്ട കൂട്ടുന്ന മരം ചുവപ്പ്, ചെണ്ടക്കോലുണ്ടല്ലോ, ചപ്പങ്ങ മരം എന്ന് പറയും. തേക്കിൻ്റെ കാതല്, പിന്നെ വേങ്ങയുടെ കാതല്, അതൊക്കെ കാച്ചു കുറുക്കി ആയുർവേദ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ചായങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ IFFK ശരിക്കും ലോഗോ തന്നെ പാവക്കൂത്താണ്. ശരിക്കും പഴയ മീഡിയ പാവക്കൂത്തിൻ്റെ അത് നിർമ്മിക്കാനുള്ള ഭാഗ്യം ജി അരവിന്ദൻ സാറിൻ്റെ കൂടെ എൻ്റെ അച്ഛനും ഞാനും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രം ലങ്കാലക്ഷ്മിയാണ്, ലങ്ക മഹാകാളി. അന്ന് സന്ദേശം എന്താണെന്ന് വെച്ചാൽ, അടിയേറ്റുകൊണ്ട് ഹനുമാന്റെ അടിയേറ്റപ്പോൾ മോക്ഷം പ്രാപിച്ചുകൊണ്ട് വിശ്വരൂപം എടുത്തുകൊണ്ട് ആകാശത്തേക്ക് പോകുന്ന രൂപമാണ്. ഞാനിതാ മോക്ഷം പ്രാപിക്കുന്നു, നല്ലത് ചെയ്യൂ, സൽക്കർമ്മങ്ങൾ ചെയ്യൂ എല്ലാവരും, അതാണ് സന്ദേശം. ജി അരവിന്ദ 90-ലാണ്ടെടുത്തിട്ടുള്ളത്. ഞാനും അരവിന്ദൻ സാറും അച്ഛനും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സിനിമ ഇതാണല്ലോ അല്ലേ? അല്ല, സിനിമയുടെ ആദ്യ രൂപം. അതെ. എത്ര ദിവസമാണ് കളി ഉണ്ടാവുക? അതായത് ദേവിക്ക് കാണേണ്ടത് രാമരാവണ യുദ്ധം, മിനിമം 7 ദിവസം സേതുബന്ധനം മുതൽ. പിന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആ നാട്ടിലൊക്കെ, ഇപ്പോൾ കവളപ്പാറ നാട്, അദ്ദേഹത്തിന് മക്കളില്ലാതെ വന്നു രാജ്യം. അപ്പോൾ രാജ്യം ഭരിക്കാൻ മക്കളില്ലാതെ, അവകാശമില്ലാതെ വന്നപ്പോൾ, നമുക്ക് മക്കളില്ലെങ്കിൽ നമ്മൾ പോകുന്നതായിട്ടുള്ള നരകത്തിലേക്ക് ഇപ്പോൾ പേരാണ് പുത്തേൾ. എത്ര രീതിയിൽ നരകേണ്ടത് കേട്ടറിയോ? രാമായണ വായനയൊക്കെ കേൾക്കാൻ, അതായത് ഒരുപാട്
അതായത് 88 കോടി നരകങ്ങളുണ്ട്. അപ്പൊ ആ നരകങ്ങളിലൊക്കെ എന്ത് നരകം ഞാൻ പരിഹാരം കിട്ടും അതും പറഞ്ഞുതരാം. രാമേശ്വരത്ത് പോയി കുളിച്ചാ മതി, അത്രേയുള്ളൂ. പക്ഷെ ഒന്നും മാത്രം തീയില്ല, വിശ്വാസ വഞ്ചന, അതിന് പരിഹാരമില്ല. അപ്പൊ ഞാൻ വിശ്വസിച്ച് വഞ്ചിക്കുകയാണെന്ന് വെച്ചാൽ അതിന് പരിഹാരമില്ല. ബാക്കി എല്ലാ പാവങ്ങളും അവിടെ പോയാൽ തീരും. അപ്പൊ മക്കളില്ലെങ്കിൽ, അതായത് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം, അതായത് ഒരു ആൺസന്താനമെങ്കിലും വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മൂപ്പിൽ നേർക്ക് അവകാശിയായിട്ട്. അപ്പോൾ സന്താന ഭാഗ്യത്തിന് വേണ്ടി ഞങ്ങളെ പാലക്കാട് പുത്തൂർ സംഘത്തിൽ നിന്ന് ഇവിടെ കൊണ്ട് നിർത്തി അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ 21 ദിവസത്തെ കൂത്താണ്, അവതാരം മുതൽ പട്ടാഭിഷേകം വരെ, മാർച്ച് 15 മുതൽ 21 വരെ, ഏപ്രിൽ 4 വരെ ഇവിടെ പാവക്കൂത്തുണ്ട്. അപ്പോൾ ആര്യങ്കാവ് ക്ഷേത്രം. അപ്പോൾ അങ്ങനെ 21. ഇപ്പോൾ ഞാൻ പോകുന്നെന്ന് കൂത്തുണ്ട് എനിക്ക് ഓങ്ങല്ലൂർ, ഓങ്ങല്ലൂരിൻ്റെ കൊടുവായൂരുണ്ട് എൻ്റെ അണ്ടറിൽ. അപ്പോൾ ഓങ്ങല്ലൂരിൽ നിന്ന് 4 ആയിട്ടുള്ളൂ, അവിടെ 41 ദിവസമാണ്. മറ്റേ ചുരുക്കി പറയും, അതായത് ഭഗവതി മുമ്പിലല്ലേ, ഞങ്ങളുടെ വിളക്ക് മുമ്പിലാണ്. അപ്പോ ഒരു സെക്കൻഡ് പോലും വേദനിക്കാൻ പാടില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്റ്റോപ്പായാൽ ഭഗവതി കോപണ്ടാവും. അങ്ങനെയൊക്കെയാണ് നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണല്ലോ. ആ അങ്ങനെയാണ് ഇതിന്റെ ഐതിഹ്യം. അശ്വങ്ങളെ ഇതോ ഞാൻ മുന്നേ മുന്നേ താക്കൊണ്ട് വേദനം ചെയ്ത് കൊളുകീൻമാരായി മനസ്സിൽ ഇനിയോ വെങ്കൊടികളാ ഭരണം മുന്നുടിയെ വെങ്കൊറ്റ കൊടികളായിരിക്കാനതാണ് ഈ തേരിൽ കെട്ടി പരത്തി വരപ്പെട്ടതായി അന്ന് വെങ്കൊറ്റ കൊടികളെയും ഞാൻ ഇതോ നാശം ചെയ്ത് കൊളുകീൻ മണിമകുടങ്ങളായിരിക്കാൻ്റെതാണ് ഉന്നുടിയ കൊടിക്കൂറകളിൽ കെട്ടപ്പെട്ടതാണ് മണിമകുടങ്ങളെയും മാത്രമല്ലേ നീ അണിയപ്പെട്ടതാണ് അന്ന് മെയ്യാഭരണങ്ങൾ രംഗാധിപതിയായി രാവണൻ എൻപതാണ് നാമധേയത്തോടു കൂടി ശോഭിക്കപ്പെട്ടതാണ് പായം വാളികളെ ആവരണങ്ങളെ മുച്ചൂടും മാത്രമല്ല കൊടികൾ ഇതുപോലെ എല്ലാം ഇതോ രാമനാണ് ഞാൻ നാശം ചെയ്യുവൻ കേട്ടോയോ രാവണ കൊടുക്കണം സഭേ. അപ്പൊ ഇത്ര നേരം നമുക്ക് എന്താ പറയാ വലിയ ഇന്റർനാഷണൽ അറിവുകളാണ് പറഞ്ഞു തന്നത്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും തുടർക്കഥയാണ്. ഒരു പക്ഷേ ഞാൻ ഇനിയും അദ്ദേഹത്തിന്റെ ഒരു ഒഴിവ് സമയം നോക്കി പലതവണ വന്ന് പല പല കാര്യങ്ങൾ അറിഞ്ഞെടുക്കേണ്ടി വരും നമുക്ക്. ഞാനും കുറച്ച് ഒരു ചാപ്റ്റർ ഞാൻ അന്ന് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. ബാക്കിയുള്ള നമുക്ക് വഴി കേൾക്കാം. ഇവിടെ തന്നെ മുകളിലൊരു തിയേറ്റർ ഉണ്ട്, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ ഇന്ന് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്, അതൊക്കെ കാണാം. അപ്പൊ ഇത്ര നേരം നല്ല സന്തോഷങ്ങളെ സഹിച്ചതിന് സന്തോഷം. ശ്രീകൃഷ്ണറിയാം, പക്ഷെ എന്നാലും ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ സെയിലിന്? അതെ അതെ, ഇത് പുതിയൊരു കൺസെപ്റ്റ് ആണ്. സാധാരണ പാവകളിൽ കൈയും കാലുകളും ചലിക്കുന്ന രീതിയിലുള്ള പാവകളാണ്. നമ്മൾ അതിനെ മാറ്റിയിട്ട് അച്ഛനൊരു കൺസെപ്റ്റിലേക്ക് എത്തി, എല്ലാവരും വീടുകളും പാവകൾ എത്തുകയാണ്. ചെറിയൊരു രീതിയിൽ 100 രൂപ മുതല് നമ്മൾ ഏകദേശം വലിയ വലിയ എമൗണ്ട് വരെയുള്ള പാവകളൊക്കെ നമുക്ക് സെയിൽസ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ ഇത് പാവകളെല്ലാം തന്നെ നമുക്ക് ഒത്തുപണിയിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഫ്രെയിമിലേക്ക് ചെയ്ത് അതിന് ചായങ്ങൾ കൊടുത്ത്, ട്രഡീഷണൽ ആയിട്ട് ചായങ്ങൾ കൊടുത്തുകൊണ്ട് തോലിൽ തന്നെ കൊത്തി ഉണ്ടാക്കി അതിനെ ഫ്രെയിം ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സമ്പ്രദായമാണ് നാം ഇപ്പൊ ചെയ്യുന്നത്. ചെറിയ രീതിയിലൊക്കെ ഇപ്പൊ കേരളത്തില്
ആൾക്കാർ വാങ്ങുന്നുണ്ട് പല പല കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. പറഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് സെയിലുണ്ട്, സെയിലുണ്ട്, പാവകളുടെ സെയിൽസ് ഉണ്ട്. അത് ചെറിയ രീതിയിൽ ഏത് രൂപം വേണമെന്ന് പറഞ്ഞാലും ആരെ വേണമെങ്കിലും തരും. ഭഗവാന്മാരെ മുതലേ നമുക്ക് ഇന്ന് കാലത്ത് ഇന്നത്തെ സമകാലീന രാഷ്ട്രീയ രംഗത്തുള്ള നരേന്ദ്രമോദികളായാലും അങ്ങനെയുള്ള പല രീതിയിലുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് പാവയിൽ ഉണ്ടാക്കി അത് ഫ്രെയിം ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ അടുത്ത് വന്നിരിക്കുന്ന ഓർഡറാണ് ഷെയ്ഖിനെ കുറിച്ചിട്ടുള്ള, അബുദാബിയിലെ ഷെയ്ഖിന്റെ ഒരു പാവനാണ് പാവനെ അവര് കൺസെപ്റ്റിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് തോൽപ്പാവയിലെ കൊത്തുപണികൾ ഉപയോഗിച്ചുകൊണ്ടെല്ലാം ചെയ്തു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോൽപ്പാവക്കുത്തിന്റെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് വീട്ടിൽ വെക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം, അതിപ്പോ ആരെ വേണമെങ്കിലും, ഇപ്പൊ നമ്മളുടെ വീട്ടിലെ എന്താ പറയാ അപ്പൂപ്പന്മാർ അവരെ ആണെങ്കിലോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആണെങ്കിലോ യേശുവിന്റെ ആണെങ്കിലോ മോർ ദാൻ എസ് എ പിക്ചർ, ഇതിന് പാറ്റേൺസ് ഉണ്ട്. ഓരോ ഡിസൈൻ പാറ്റേണിലൂടെ ലൈറ്റ് ബാക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഷേഡോന്റെ ഭംഗി മനസ്സിലാവുന്നത്. കാരണം ഓരോ പാറ്റേൺസിലൂടെ ഈ കണ്ണുകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അത് നമുക്ക് അത്രയും പ്രൊജക്ഷൻ കിട്ടും. ഒരു പാവ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ കാണാൻ കഴിയും എല്ലാം എല്ലാം. ഇപ്പൊ നെന്മണി കൊത്ത്, നെന്മണി എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ നെന്മണി കൊത്താണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് പ്രൈമറി സെക്ടർ. പിന്നെ അർദ്ധചന്ദ്രൻ, നാച്ചുറലായിട്ടുള്ള സൂര്യൻ, അർദ്ധചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ, ഉടുക്ക്, ഉടുക്ക് എന്ന് പറയുന്നത് വാദ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഇതാണ്. അപ്പൊ ഇൻസ്ട്രുമെന്റ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒന്നാണ് ഉടുക്കിന്റെ ആകൃതി ഉള്ളത്. പിന്നെ പക്ഷികള്, മൃഗങ്ങള്, ആയുധങ്ങള്, ഇങ്ങനെ എല്ലാം ഒരു പാവയില് നമുക്ക് കൺസെപ്റ്റ് ആയിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ഒരു ജീവിതം ജനനം മുതൽ മരണം വരെ മനുഷ്യന്റെ ജീവിതം എവിടെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു അതൊരു പാവയിലൂടെ നമുക്ക് പ്രതിപാദനം ചെയ്യാൻ സാധിക്കും. പിന്നെ ഓരോ പാവകളുടെ ഉന്മീൽ എന്ന് പറയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാവയ്ക്ക് ജീവൻ വെച്ചു എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ അതിനുശേഷം പിന്നെ അതിലേക്ക് പാവകളൊക്കെ ഒത്തില്ല. ഏറ്റവും അവസാനത്തെ ഒരു ചടങ്ങാണ് ഉന്മീൽ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. ഉപയോഗിക്കുന്നത് പഴയ പാവകൾക്കെല്ലാം നാച്ചുറൽ കളേഴ്സ് ഒക്കെയാണ്. പിന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ കളേഴ്സ് ആണ്, ഇതെല്ലാം നാച്ചുറൽ കളേഴ്സ് ആണ്, നാച്ചുറൽ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ. എന്നാലും ചില പാവകൾ നമ്മൾ അക്രലിക് കളേഴ്സ് എടുക്കും, കാരണം നാച്ചുറൽ ഒത്തിരി കോസ്റ്റ്ലി ആണ്. അതുകൊണ്ടൊക്കെ പരമാവധി അക്രലിക് കളേഴ്സും അതും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് എളുപ്പം. ഇത് അദ്ദേഹത്തിന്റെ മൂത്ത മോൻ, താഴെയുള്ള മോൻ, അതായത് നെക്സ്റ്റ് ജനറേഷൻ ആണ്. ഇവരും ഇപ്പൊ ഇത് ഫോളോ ചെയ്ത് പോവാണ്. വലിയ സംഭവം അത്. അപ്പൊ നിങ്ങളെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, ഇപ്പൊ പൂർണ്ണസമയം പാവകളി രംഗത്തേക്ക് കലാകാരന്മാരാണ്. നല്ല കാര്യം, നല്ല കാര്യം. ഇങ്ങനെ ഒരു കല നിലനിൽക്കുമല്ലോ. അകലെന്നും ശ്രേഷ്ഠതാനായ ബാലീശ്വരനെ, എന്നുടേ പത്നിയായ രുമയെയും അവതരിച്ചു വെച്ച്, എന്നുടേ ബാലിത്തെയും എല്ലാം അവതരിച്ചു വെച്ചതാണ് ഒരുപോലെല്ലാം ചെയ്യാകുന്നത്. ും